2020-ൽ ടെലിവിഷനിലൂടെ വാർത്താ ചാനലുകളിലൂടെ വന്നിട്ടുള്ള നമ്മുടെ മുമ്പിലെത്തിയിട്ടുള്ള പരിപാടികളിൽ ഏറ്റവും മികച്ചതാണ് അവാർഡിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. 49 അവാർഡുകൾ ഈ വേദിയിൽ വെച്ച് ഇന്ന് വിതരണം ചെയ്യുകയാണ് എന്ന കാര്യം നിങ്ങൾക്കറിയാം. കഴിഞ്ഞ 28 വർഷമായി കേരള സർക്കാർ ടെലിവിഷനിലെ മികച്ച പരിപാടികൾ ഒരുക്കുന്ന കലാകാരന്മാർക്കും സാങ്കേതിക പ്രവർത്തനങ്ങൾക്കും അംഗീകാരം നൽകി വരുന്നു. വിനോദത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഉപാധി എന്ന നിലയിലാണ് ടെലിവിഷനെ നമ്മൾ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കിയത്. കോവിഡ് മഹാമാരി നമ്മുടെ ജനജീവിതത്തെ സാരമായി ബാധിച്ച ഒരു വർഷമാണ് അല്ലെ വർഷങ്ങളാണ് പിന്നിട്ടു പോയത് എന്ന വസ്തുത നമുക്കെല്ലാം അറിയാം. നമ്മുടെ സിനിമാ തിയേറ്ററുകളൊക്കെ അടച്ചിട്ട് കലാ സാംസ്കാരിക പരിപാടികളൊന്നും നടത്താൻ കഴിയാതെ ആസ്വാദകർ ഒരുപക്ഷെങ്കിൽ വളരെയേറെ സംഘർഷങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും ഇടയിൽ അവർക്ക് ആശ്വാസമാകിയത് ടെലിവിഷനാണ് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്നാൽ ഈ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സീരിയലുകളുടെ നിർമ്മാണവും ചിത്രീകരണവും കുറേ മാസങ്ങൾ തടസ്സപ്പെട്ടിരുന്നു എന്നതും വസ്തുതയാണ്. സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ അതൊക്കെ പരമാവധി തുറന്നു കൊടുക്കുക എന്ന സമീപനം സ്വീകരിച്ചതിൻ്റെ ഫലമായി സീരിയൽ രംഗത്തൊക്കെ ഒരു ഉണർവ് ഇപ്പോൾ സംജാതമായിട്ടുണ്ട്. കുറച്ചുകൂടി അത് പൂർണ്ണതയിലെത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആദരിക്കുന്ന വ്യക്തിത്വങ്ങളെല്ലാം തന്നെ തീർച്ചയായിട്ടും ഓരോ മേഖലയിൽ പ്രതിഭാശാലികളായ വ്യക്തിത്വങ്ങളാണ്. ഒരു കാര്യം ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ കമൽ സാർ സൂചിപ്പിച്ചതുപോലെ ഈ ജൂറിയുടെ ഈ വർഷത്തെ പ്രഖ്യാപനത്തിൽ കണ്ട ഒരു പ്രത്യേകത ഉള്ളടക്കത്തിനും അവതരണത്തിനും ചെറിയ നിലവാരത്തകർച്ച ചൂണ്ടിക്കാണിക്കുന്നു എന്നത് പ്രത്യേകം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് കുട്ടികളെയും സ്ത്രീകളെയും മോശമായി ചിത്രീകരിച്ച് കാണുന്നതിനുള്ള ആശങ്ക ജൂറി അവരുടെ വിലയിരുത്തൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നതും ഈ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. കഴിഞ്ഞ 2 വർഷമായി സീരിയൽ വിഭാഗത്തിൽ അവാർഡ് നൽകിയിട്ടില്ല. മികച്ച സീരിയൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീടുകളിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് കാണുന്ന ചില സീരിയലുകൾ അതിൻ്റെ നിലവാരത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്വ ബോധം പുലർത്തണം എന്ന കാര്യം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ ചില അഭിപ്രായ പ്രകടനങ്ങൾ ഈ കാര്യത്തിൽ മന്ത്രി എന്ന നിലയിൽ നടത്തി. അപ്പോൾ ഇത് സെൻസർ ചെയ്യാനാണോ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന ചോദ്യമെന്ന്, സെൻസർ ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിന് നല്ല അധികാരം ഈ കാര്യത്തിലുണ്ട് എന്നൊക്കെ എല്ലാവരും മനസ്സിലാക്കിക്കോണം. ചില ആളുകളുടെ ധാരണ ഈ സെൻസറിങ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽ പെടുന്നതാണ് എന്നാണ്. അല്ല, സംസ്ഥാന ഗവൺമെൻറ്റിന് സംസ്ഥാനത്ത് ഇത്തരം കാര്യങ്ങൾ എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കാൻ നല്ല അവകാശമുണ്ട്. പക്ഷേ ഇതൊരു വ്യവസായം എന്ന നിലയിൽ ആയിരക്കണക്കിന് ആളുകളുടെ ജീവിത ഉപാധി എന്ന നിലയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഗവൺമെൻറ് നയം. അതുകൊണ്ട് ഗവൺമെൻറ് ഈ കാര്യത്തിലെടുത്തൊരു സമീപനം, ധാർമ്മികമായ സെൻസറിങ് അത് ചെയ്യേണ്ടവർ ചെയ്യണമെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഞങ്ങൾ സെൻസറിങ്ങിന് വരികയല്ല, ഇത് ചെയ്യുന്ന ആളുകൾ ധാർമ്മികമായ സെൻസറിങ് നടത്തണം. നമ്മുടെ നാട്ടിൽ കുട്ടികളെപ്പറ്റിയും സ്ത്രീകളെപ്പറ്റിയും ഒക്കെ വ്യത്യസ്ത തലങ്ങളിൽ ആളുകൾക്ക് തെറ്റായി ചിന്തിക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും ഇടവരുത്തുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതുമായ ഇത്തരം കലാപ്രവർത്തനങ്ങളെ നമ്മളെങ്ങനെ അതിൻ്റെ അന്തസ്സിൽ നിന്നുകൊണ്ട് എങ്ങനെ അത് കുറയ്ക്കണം
എന്നത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മികച്ച സീരിയൽ സംവിധായകന്, കലാസംവിധായകന്റെ കുട്ടികളുടെ ചിത്രം തുടങ്ങിയ പല വിഭാഗങ്ങളും യോഗ്യതയുള്ള എൻട്രികൾ ഇല്ല എന്നത് കൊണ്ട് ജൂറി അവാർഡിന് തിരഞ്ഞെടുത്തില്ല എന്നത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എന്താണ് കേരളത്തിൽ ഈ വ്യവസായ രംഗത്ത്, ഈ തൊഴിൽ മേഖലയിൽ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന എല്ലാ അവാർഡുകളും കിട്ടത്തക്ക നിലയിലുള്ള ഏറ്റവും ഉന്നത നിലവാരമുള്ള സീരിയലുകൾ നിർമ്മിക്കാൻ, അത് സംവിധാനം ചെയ്യാൻ, അതിന് കലാസംവിധാനത്തിന് വേണ്ടിയുള്ള ആളുകളുടെ എണ്ണം എന്തുകൊണ്ട് കുറയുന്നു എന്നതും പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യമാണ്. ജൂറിയുടെ വിമർശനങ്ങളും പ്രഖ്യാപനത്തിൽ നിന്നുള്ള മാധ്യമ റിപ്പോർട്ടുകളും കണക്കിലെടുത്ത് ടെലിവിഷൻ ചാനലുകൾ അവരൊരു നിയന്ത്രണം ഈ കാര്യത്തിൽ വല്ലാതെ വരുത്തുന്നു എന്ന ഒരു വിമർശനം കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരൊരു തിരുത്തൽ തയ്യാറാകുമെന്നും മെച്ചപ്പെട്ട നിലയിൽ സീരിയലുകൾ നമ്മുടെ സ്വീകരണ മുറിയിൽ എത്താൻ അവർ മുൻകൈയെടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ആരെയും മോശപ്പെടുത്താനോ കുറച്ച് കാണാനോ പറയല്ല. പക്ഷേ ഒരു സീരിയൽ അതിൻ്റെ തുടക്കം മുതൽ അവസാനിക്കുന്നത് വരെ ചാനലുകാർ തന്നെ അത് നിശ്ചയിക്കണം, അതെങ്ങനെ സംവിധാനം ചെയ്യണം, അതിൻ്റെ കഥയെന്താണ്, അതിലാരഭിനയിക്കണം എന്ന് തീരുമാനിച്ച് ആവശ്യത്തിന് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി നടത്തുന്ന പ്രയത്നം പൊതുസമൂഹത്തിൻ്റെ ആരോഗ്യപരമായ മുന്നേറ്റത്തിന് എത്രമാത്രം ഗുണപരമാകും എന്ന കാര്യം പ്രിയപ്പെട്ട മാധ്യമ മാനേജ്മെൻറ്റുകളും പരിശോധിക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ പറയുകയാണ്. പ്രളയം, കോവിഡ് തുടങ്ങിയ പരീക്ഷണ ഘട്ടങ്ങളിൽ ടെലിവിഷന് സാമൂഹ്യമായ വലിയ ഉത്തരവാദിത്തമാണ് നിറവേറ്റിയത്. ഒരുപക്ഷെ 2018 പ്രളയം കേരളത്തിലെ ജനസമൂഹത്തിനിടയിൽ ഇത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കി ആളുകളുടെ മുഴുവൻ ഒരുമിപ്പിച്ച് ഈ ഗവൺമെൻറ്റിന് ഏറ്റവും ശക്തമായ പിന്തുണയുമായി നിന്നത് നമ്മുടെ മാധ്യമങ്ങളാണ് എന്ന കാര്യം ഞാൻ അഭിമാനത്തോടെ തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മലയാളത്തിലെ ടെലിവിഷൻ റൂമുകൾ അക്ഷരാർത്ഥത്തിൽ ദുരന്ത നിവാരണത്തിൻ്റെ കൺട്രോൾ റൂമുകളായി പ്രവർത്തിച്ചു എന്നത് ഈ കേരളത്തിലെ ജനങ്ങളെ ഒരുമിപ്പിക്കാൻ, മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു വലിയ മുന്നേറ്റത്തിന് അവരെ സഹായിച്ചു എന്നത് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഞാൻ പ്രത്യേകമായി പറയുന്നത് 2018 ആ ദുരന്തമുഖത്ത് നിന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സഹായം ലഭിച്ച ഒരു മണ്ഡലം ഞാൻ പ്രതിനിധാനം ചെയ്ത മണ്ഡലമായതുകൊണ്ടും ഏറ്റവും കൂടുതൽ പ്രളയം ബാധിച്ച ഒരു മണ്ഡലമായതുകൊണ്ടും അന്ന് മാധ്യമങ്ങൾ നൽകിയ സഹായങ്ങൾ ഒരുപക്ഷെ ഓർക്കാൻ ഞാൻ ഈ അവസരങ്ങൾ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ മഹാമാരിയുടെ ഘട്ടത്തിലും ഇച്ഛാശക്തിയോടുകൂടി നമ്മുടെ ഈ അവാർഡുകൾ കൃത്യമായി പൂർത്തീകരിക്കാൻ പ്രിയപ്പെട്ട ജൂറി അംഗങ്ങൾ നല്ല പരിശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ആ ജൂറിയെ പ്രത്യേകിച്ച് സ്ത്രീകളോടും കുട്ടികളോടും നല്ല കമ്മിറ്റ്മെൻ്റുള്ള ഒരു അവാർഡ് കമ്മിറ്റിയായിരുന്നു ഈ വർഷത്തെ അവാർഡ് നിശ്ചയിച്ചു തന്നത് എടുത്തു പറഞ്ഞാൽ ആഗ്രഹിക്കുകയാണ്. സിനിമാ അവാർഡുകളും ഇതിൻ്റെ മറ്റൊരു മുഖമായിട്ട്, ഒരു പരാതിയുമില്ലാതാണ് ഇപ്പോൾ സിനിമാ അവാർഡും പ്രഖ്യാപിച്ചത്. ഈ രണ്ട് അവാർഡുകളുടെയും പ്രഖ്യാപനത്തിൽ സംസ്ഥാനത്തെ സാംസ്കാരിക വകുപ്പ് വളരെ അഭിമാനം കൊള്ളുന്നു. കാരണം ഒരു പരാതിയുമില്ലാതെ രണ്ട് അവാർഡുകളും കൃത്യമായി അത് നടപ്പാക്കാൻ കഴിഞ്ഞു. ആ രണ്ട് അവാർഡുകളും മുൻകൈയെടുത്ത ചലച്ചിത്ര അക്കാദമിയും പ്രത്യേകിച്ച് അതിൻ്റെ ചെയർമാൻ ശ്രീ കമൽ സാറിനെയും സെക്രട്ടറി ശ്രീ സി അജോയെയും അതിൻ്റെ കമ്മിറ്റിയെയും ഞാൻ ആത്മാർത്ഥമായി സംസ്ഥാന സാംസ്കാരിക വകുപ്പിന് വേണ്ടി ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വേദി, ഈ അംഗീകാരങ്ങൾ ദൃശ്യമാധ്യമരംഗത്ത് ലഭിച്ചവർ തീർച്ചയായിട്ടും അവർ ഭാവി കേരളത്തിൻ്റെ വളർച്ചയ്ക്ക്, കേരളത്തിൻ്റെ സാംസ്കാരിക മുന്നേറ്റത്തിന് വലിയ സംഭാവനകൾ അവർക്ക് നൽകാനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മൂലധന താല്പര്യങ്ങൾ വല്ലാതെ ലോകത്തെ വേട്ടയാടുന്ന ഒരു സന്ദർഭത്തിൽ
അതിനൊന്നും അടിയറ വെക്കാതെ ഉന്നത നിലവാരമുള്ള വിനോദ പരിപാടികൾ നിർമ്മിച്ച് മികച്ച വാർത്താധിഷ്ഠിത പരിപാടി അവതരിപ്പിച്ചു. ടെലിവിഷനിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. അംഗീകാരങ്ങൾ വാരിക്കൂട്ടിയ എല്ലാ പ്രതിഭകൾക്കും സംസ്ഥാന സാംസ്കാരിക വകുപ്പിൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ്. നിങ്ങളൊക്കെ ഭാവിയിൽ കേരളത്തിൻ്റെ മണിമുത്തുകളായി വളരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒട്ടേറെ പുതിയ നേട്ടങ്ങൾ, ഒട്ടേറെ നല്ല സൃഷ്ടികൾ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. 29th സംസ്ഥാന ടെലിവിഷൻ അവാർഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ശ്രീ കമൽ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. 29 വർഷത്തിന് മുമ്പ് അന്ന് ദൂരദർശനുമായി ബന്ധപ്പെട്ടുള്ള അവാർഡ് പരിപാടികളിലേക്ക് ആരംഭിച്ചുവെങ്കിലും ഇന്നിപ്പോൾ കേരളത്തിൽ മലയാള ടെലിവിഷൻ ചാനലുകൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന തരത്തിലാണ് കാണാൻ കഴിയുന്നത്. ടെലിവിഷൻ ചാനലുകൾക്ക് പുറമേ ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ നവമാധ്യമങ്ങളടക്കം അതിനകത്ത് ആ അവാർഡ് പരിപാടിക്കുള്ളിൽ വരുത്തുന്നതിനെക്കുറിച്ചുള്ള ആലോചനയിലാണ് ചലച്ചിത്ര അക്കാദമി. അതുകൊണ്ട് തന്നെ വരുന്ന ആളുകൾ കൂടുതൽ കൂടുതൽ ശ്രദ്ധേയമാകുന്ന അവസ്ഥ വരാൻ പോവുകയാണ്. ഇന്നിപ്പോൾ കേരളത്തിൽ പൊതുവായി പരിശോധിച്ച് നോക്കിയാൽ മറ്റേത് മാധ്യമത്തെക്കാൾ ഏറ്റവും അധികം ജനങ്ങളുടെ ശ്രദ്ധയും ജനങ്ങളുടെ അതുമായി ബന്ധപ്പെട്ടുള്ള പങ്കാളിത്തം എടുത്താൽ ടെലിവിഷൻ ചാനലുമായി ബന്ധപ്പെട്ടുള്ള വിവിധ പരിപാടികൾ കാണാൻ കഴിയും. ഈ കോവിഡ് കാലഘട്ടത്തിൽ പോലും ജനങ്ങൾക്ക് കുറച്ചൊരു ആശ്വാസം പകരാൻ കഴിയുന്ന തരത്തിലേക്ക് വിവിധ പരിപാടികളിലൂടെ ടെലിവിഷൻ ചാനലുകൾ ശ്രദ്ധേയമാവുകയുണ്ടായി. നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ കുടുംബാംഗങ്ങളുടെ നല്ല സമയവും ടെലിവിഷൻ ചാനലുകളുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികളുടെ അവരുടെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന ടെലിവിഷൻ ചാനൽ അവാർഡ് വളരെ ശ്രദ്ധേയമാകുന്നത് എന്ന് നമുക്കെല്ലാം അറിയാം. ചലച്ചിത്ര അവാർഡിനെ പോലെ തന്നെ നമ്മുടെ മുന്നിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു അവാർഡായി കഴിഞ്ഞ നാളുകളിൽ മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. ചലച്ചിത്ര അക്കാദമി കാണുന്ന തരത്തിൽ കൂടുതൽ വിപുലമാക്കാനുള്ള അവരുടെ ആഗ്രഹവും നിർദ്ദേശങ്ങളും വരുന്ന ആളുകൾ കൂടുതൽ കൂടുതൽ സജീവമാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ അവാർഡ് ചടങ്ങിൽ പങ്കെടുത്ത് അതിൽ അധ്യക്ഷത വഹിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം നിങ്ങളോടൊപ്പം പങ്ക് ചേർന്നുകൊണ്ട് എൻ്റെ വാക്കു നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കോവിഡ് മഹാമാരി ലോകത്തെ ആകെ നിശ്ചലമാക്കിയപ്പോൾ കേരളത്തിലെ വീടുകളിലിരുന്ന് ജനങ്ങൾക്ക് അല്പമെങ്കിലും ആശ്വാസം എത്തിക്കാൻ കഴിഞ്ഞത് നമ്മുടെ ടെലിവിഷനുകളിലൂടെയാണ്. അങ്ങനെ കേരളത്തിൻ്റെ കുടുംബങ്ങളെ സജീവമാക്കിയ, കേരളത്തിലെ വീടുകളെ സജീവമാക്കിയ കലാകാരന്മാർക്കും കലാകാരികൾക്കും പുരസ്കാരങ്ങൾ അർപ്പിക്കുന്ന ഈ ചടങ്ങിൽ അവാർഡ് ജേതാക്കളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഈ പ്രതിസന്ധിയുടെ നടുവിലും ഇത്തരമൊരു നല്ല ചടങ്ങ് സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞതിന് ഞാൻ ഇതിൻ്റെ സംഘാടകരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു.